ഗ്രാമീണ ജീവിതത്തിന്റെയും നാട്ടു നന്മകളുടെയും സുഗന്ധം വീണ്ടെടുക്കുന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് നിലാവെട്ടം അമ്മ നല്ലൊരു എഴുത്തുകാരിയായി മാറിയതിൽ സന്തോഷമുണ്ടെന്ന് മഞ്ജു വാര്യറും മധു വാര്യറും പ്രായം സ്വപ്നങ്ങൾക്ക് വിലങ്ങു തടിയല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞയാളാണ് മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജ വാര്യർ ചെറുപ്പകാലത്തെ അഭിലാഷമായിരുന്ന കഥകളിയിൽ മഞ്ജുവിന്റെ അമ്മ ഗിരിജ അരങ്ങേറ്റം കുറിച്ച വാർത്ത അത്രയേറെ കൗതുകത്തോടെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് പ്രേക്ഷകർ വായിച്ചത് അമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയാകാൻ മഞ്ജു വാര്യരും ഒപ്പമുണ്ടാകാറുണ്ട് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു കഥകളി പഠനമെന്ന് ഗിരിജ അന്ന് പറഞ്ഞിരുന്നു മഞ്ജു വാര്യരും മധു വാര്യരും കഥകളി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രായം കാര്യമാക്കേണ്ടതില്ലെന്ന് മനസ്സിലായി എന്നുമാണ് ഗിരിജ പറഞ്ഞത് വർഷങ്ങളായി യോഗ അഭ്യസിക്കുന്നയാൾ കൂടിയാണ് ഗിരിജ കുട്ടിക്കാലം മുതൽ മഞ്ജു വാര്യർക്ക് പ്രചോദനമായിരുന്നു അമ്മ ഗിരിജ വാര്യർ ക്യാൻസറിനെ അതിജീവിച്ച് തിരികെ ജീവിതത്തിലേക്ക് വന്ന അമ്മയെക്കുറിച്ച് മഞ്ജു പലപ്പോഴും വാചാലയായിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും അമ്മയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനു കൂടി സാക്ഷിയായിരിക്കുകയാണ് മഞ്ജു വാര്യരും സഹോദരൻ മധു വാര്യരും കഴിഞ്ഞ ദിവസമായിരുന്നു ഗിരിജ വാര്യർ എഴുതിയ നിലാവട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നടന്നത് ഗിരിജ വാര്യരുടെ അടങ്ങിയ പുസ്തകം നിലാവട്ടം ചലച്ചിത്ര സംവിധായകൻ സത്യനന്ദിക്കാടി എഴുത്തുകാരൻ അഷ്ടമൂർത്തിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ഗ്രാമീണ ജീവിതത്തിന്റെയും നാട്ടു നന്മകളുടെയും സുഗന്ധം വീണ്ടെടുക്കുന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് നിലാവട്ടം അമ്മ നല്ലൊരു എഴുത്തുകാരിയായി മാറുന്നതിൽ സന്തോഷമുണ്ടെന്ന് മഞ്ജുവും മധു ലോക്ക്ഡൌൺ കാലത്തായിരുന്നു അമ്മയുടെ എഴുത്തുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എഴുതുമായിരുന്നുവെന്ന് അമ്മ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ലെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാണ് ഞാൻ പുള്ളിലേക്ക് വരുന്നത് ആ നാട് എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എന്റെ നാട് തിരുവല്ലാമലയാണ് പോലെയുള്ള ഒരു ഗ്രാമപ്രദേശം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതിശയം തോന്നിക്കുന്ന സ്ഥലമായിരുന്നു അത് തൊട്ടടുത്തൊന്നും വീടുകളില്ലാതെ ഒറ്റപ്പെട്ട പോലൊരു ജീവിതമാണ് അവിടെ പുള്ളു എനിക്കിപ്പോഴും വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ് പുള്ളിന്റെ ഭംഗിയൊക്കെ എഴുത്തിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവർ അറിയണം എന്നുള്ളത് കൊണ്ട് എന്നെ ആകാവുന്ന വിധത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് ഗിരിജ ചടങ്ങിൽ സംസാരിച്ചു പറഞ്ഞത് വളരെ ലളിതമായ ഭാഷയാണ് അമ്മയുടെ എഴുത്തിലുള്ളത് വായിക്കാൻ നല്ലൊരു സുഖമുണ്ടെന്ന് എനിക്ക് തോന്നി ഗൃഹലക്ഷ്മിയിൽ അത് പ്രസിദ്ധീകരിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് പേർ എന്നോട് അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ എഴുത്തിനെക്കുറിച്ചും പറയാറുണ്ടായിരുന്നു കോളേജ് കാലത്ത് മാതൃഭൂമിയിൽ കഥ അച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന് അമ്മ പറയുമ്പോൾ ആ ഓക്കെ ഓക്കെ ശരി ശരി എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് മാതൃഭൂമിയിലെ സുഹൃത്തുക്കൾ അമ്മയുടെ കഥയുടെ പിന്നെ ഒക്കെ തപ്പിപ്പിടിച്ചയച്ചിരുന്നു അതൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു വിശ്വാസമില്ല എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ് അമ്മയുടെ പേരും എഴുത്തുമൊക്കെ പ്രസിദ്ധീകരിച്ച് കാണുമ്പോൾ മനസ്സ് നിറയെ അഭിമാനവും സന്തോഷവുമാണെന്നായിരുന്നു മഞ്ജു വാര്യർ ചടങ്ങിൽ സംസാരിച്ച് പറഞ്ഞത് ഭാഷയിലെ രജനീകാന്തിൻ്റെ ട്രാൻസ്ഫർമേഷൻ പോലെയാണ് അമ്മയുടെ എഴുത്ത് വായിച്ചപ്പോൾ തോന്നിയത് അമ്മ ഇങ്ങനെ എഴുതുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് എഴുതിത്തരുന്ന കത്തുകളിൽ പോലും അങ്ങനെയൊരു സാഹിത്യമൊന്നും കണ്ടിട്ടില്ല കോവിഡ് കാലത്ത് രണ്ടര മാസക്കാലം ഞങ്ങളെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറിപ്പ് എഴുതിയിരുന്നു ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വാസമായതെന്നാണ് അമ്മയെക്കുറിച്ച് മധു വാര്യർ പറഞ്ഞത് അമ്മയുടെ നിലാവട്ടം പ്രസിദ്ധീകരിച്ചതിൻ്റെ സന്തോഷം മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ നിരവധി പേർ കമൻറ്റുകളുമായി എത്തി അനുഗ്രഹീതയായ മകളുടെ അനുഗ്രഹീതയായ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നെല്ലാമാണ് ആരാധകർ മഞ്ജുവിനും കുടുംബത്തിനും ആശംസകൾ നേർന്ന് കുറിച്ചത്